നോക്കി നമ്മള് ഓണത്തിന്റെ അന്ന് ഷോപ്പ് തുറക്കുവോ? അത് ഷോപ്പ് തുറക്കണ്ട കേട്ടോ, ഒന്ന് തുറന്നാലേ കരിയേടാണ്. ഞങ്ങക്ക് സീക്രട്ടേഴ്സിന്റെ അസോസിയേഷന്റെ ഒരു ഓണം പരിപാടി ഉണ്ട്, അപ്പൊ അതിന് പോവാൻ വേണ്ടിട്ട് കേട്ടോ. ഞാനിപ്പോ എല്ലാരും വിളിച്ചു, അപ്പൊ എല്ലാരും വിളിച്ച് ഇപ്പൊ ഇങ്ങനെ എല്ലാരും വിളിച്ചപ്പോ നദിനെ കിട്ടിയിട്ടില്ല. നദി കൂടി ഒന്ന് വിളിച്ചോ കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നീ എല്ലാരും വിളിച്ച സമയത്ത് നോക്ക് എന്ത് തിരക്കേനാവോ, ഒന്ന് വിളിച്ചോ കേട്ടോ. എല്ലാരും നമ്മുടെ സെമി മോളാണല്ലോ, എന്താണാവോ? ഹലോ സെമി, എന്താടാ? ഇൻഷല്ലാ നമുക്ക് കൂടാടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എന്തായാലും നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല, ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി നല്ല ഭംഗിയിൽ തന്നെ എല്ലാം നടത്തണം. ഇവിടെ എല്ലാവരും സുഖമായിരിക്കണം. നമുക്ക് അവിടുന്ന് കാണാല്ലേ, നല്ല ത്രില്ലിലാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഓണമൊന്നും അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റിയില്ലല്ലോ, പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ നടിച്ച് പിടിക്കാല്ലേ. പിന്നെ എന്താ വിശേഷമൊക്കെ? കുഴപ്പമൊന്നുമില്ലടാ, ഇൻഷാല്ലാ നമുക്ക് അവിടെ വെച്ച് കാണാം. എന്നാ ശരിടാ. ഇക്കാ ഒന്ന് വേഗം വാ എൻ്റെ ഇക്കാ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനേ, നാളത്തേക്ക് പോവാനുള്ളത്. ആ ചേന ഒന്ന് പറക്കണമെങ്കിലും പപ്പായ ഒന്ന് പറക്കണമെങ്കിലൊക്കെ എന്നെ കൊണ്ട് ഒറ്റക്ക് കഴിയൂല, അതിനല്ലേ ഇക്കാനെ വിളിച്ച്. ഏതാ ഈ ചേന ഉണ്ടല്ലോ, ഇത് പറിച്ചാൽ മതി അല്ലേ. ഇത് ഇതെല്ലാം മൂത്ത് നിൽക്കുന്നുണ്ട്, അത് ഇതെല്ലാം തണ്ടൊക്കെ പോവാനായിട്ടുണ്ട്, ഇതണ്ട് പറിച്ചെടുക്കാം. ഇനിയിപ്പോൾ ആ തൊടിയിലൊരു പപ്പായമരുണ്ടായിരുന്നു, ഒക്കെ പോയിട്ടുണ്ട്. ഓണത്തിന് സദ്യ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പപ്പായ മരത്തിൽ അതാ ഇതിൽ മൂന്നാല് കായിരിക്കുന്നുണ്ട്, ഇത് പറിച്ചെടുക്കല്ലേ. ഈ പപ്പായ ഇത് പറിച്ചെടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് വേണ്ടത് പച്ചക്കായയാണ്. തോട്ടത്തിൻ്റെ ആ വാഴയിലുണ്ടാവൂലേ പച്ചക്കായ, അതും കൂടെ പറിച്ചെടുക്കാം. നമ്മുടെ മുരിങ്ങാ മരം കണ്ടോ, എന്നും കായ ഉണ്ടാവണം മുരിങ്ങാ മരം. ഇപ്രാവശ്യം നോക്ക് ഇതിട്ട് കായച്ചിട്ടുമില്ല, എന്താ ചെയ്യുക, തല്ലി കായ്പ്പിക്കാൻ പറ്റുമോ മുരിങ്ങാ മരത്തിനെ? ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, ഇല പറിച്ചെടുക്കുക, ഇല പൊട്ടിക്കുക. ഇട്ടക്കാ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഇല പൊട്ടിച്ചേരണേ. ഇല പൊട്ടിച്ചിട്ട് നമുക്ക് മുരിങ്ങയില എരിശ്ശേരി ഉണ്ടാക്കാം. കഴിഞ്ഞ പ്രാവശ്യം എരിശ്ശേരി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം അവിടെ ചെന്ന് പരീക്ഷിക്കാമെന്ന്. എരിശ്ശേരി വെറൈറ്റി ആവുമല്ലോ. അങ്ങനെ ഒരുവിധം ഇന്നത്തേക്കുള്ളതൊക്കെ കിട്ടി, ഇവിടെ തോട്ടത്തിലുള്ളതൊക്കെ ഏകദേശം പറിച്ചിരിക്കണേ. പച്ചക്കായയും പപ്പായയും മുരിങ്ങേരയും ആ മൂച്ചിമ രണ്ട് മാങ്ങയും കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഈ ലാസ്റ്റ് ആയിട്ടായിരിക്കും, അതിനെ കാണാനും അത്ര ഭംഗിയില്ല. എന്നാലും കുഴപ്പമില്ല, അവനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അല്ല നീനോ, ചേന എവിടെ? അതാ ചേന പറിച്ചിട്ടില്ലല്ലോ, തൊടി നിർത്തിട്ടില്ലേ. അത് ശരി, ഇനി ഇപ്പം അതും നിർത്തോണ്ടട്ടെ, അതവിടെ വെച്ച് മറന്നു പോന്നു. അപ്പം ഇത് നോക്കിയപ്പോഴാണ് ചേനൻ്റെ ഓർമ്മ, ആദ്യം പറിച്ചത് അതാണ്, അത് മറന്നു പോന്നു. ഞാനിങ്ങനെ വിചാരിക്കുന്നു ഓള് എന്തായിരിക്കും മുഖത്ത് ചെയ്തത്. ഓണൊക്കെ ആയപ്പോൾ ഓള് സുന്ദരിയാവാനുള്ള ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. കുറച്ച് എനിക്കും ചെയ്യണം. ഇപ്പം ഞാൻ എന്താ ഇപ്പം ചെയ്യുക, എന്നാലും ഓള് പറഞ്ഞു തന്നില്ലല്ലോ എന്താ ചെയ്തേന്നുള്ളത്. ആടൊക്കെ ഒരു ഫേസ് പാക്കും എന്താ ഇപ്പം ഞാൻ ചെയ്യുക. ഓളാക്കാളും നല്ല മുഖത്തിനൊക്കെ ഗ്ലോ വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യും? കിട്ടിപ്പോ
അല്ല, ഇനിയിപ്പരേക്കാരും വരാതെ കേട്ടെ. ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോ ഓരാരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് കയറോ എന്താ പാടെ കാട്ടി. ഇപ്പൊ വന്നിട്ട് മടക്കി വെക്കാന്ന് വെച്ചാലും തൽക്കാലം ഒരു പണിയുണ്ട്. ഇതെല്ലാം കൂടെ കെട്ടിയിട്ട ആ ബെഡിലുള്ളതും ആ നേരത്തുള്ളതും മറ്റേ ആൾമാരത്തെ ഒക്കെ കെട്ടിയിട്ട ഇതെല്ലാം കൂടെ വാരി കെട്ടി ഇപ്പൊ തൽക്കാലം നിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റ. നിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഈ ഡോർ അങ്ങോട്ട് അടിച്ചിട്ട പ്രശ്നം തീർന്നില്ലേ. ഇങ്ങോട്ട് തന്നെ ചാടൽ തുടങ്ങി വല്ലാത്തൊരു കഥ. എല്ലാരും ഉള്ളിൽ കയറിക്കാണ് പെട്ടത് കേട്ടോ. ഹാ തൽക്കാലത്തിന് സമാധാനായില്ലേ, ബാക്കിയൊക്കെ പോയി വന്ന് എല്ലാ പണി കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞാ. അതേ വേഗം ഒന്ന് പറഞ്ഞാണ് ഇതിലേതാ ഞാൻ നാളത്തെ പരിപാടിക്ക് വരണ്ടതെന്ന്. ഇത് ആവണി ഇത് സാരി. ഓ അതാപ്പൊ എന്റെ കണക്കുകൾ ഏതെങ്കിലും ഒന്ന് പറ ഞാൻ ഏതാടുണ്ടെന്നുള്ള കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോ ചോദിച്ചപ്പോ ഒരു അഭിപ്രായമല്ലേ നിങ്ങക്ക്. ഓ ഞാൻ ഇട്ടുകൊണ്ടിരുന്നാല് അവസാനം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് മതിയും ഇത് മതിയും പറയും കിട്ട. ഓരോരുത്തർ ഓരോരുത്തരെ മാപ്പിളാരെ പറ്റി പറയുമ്പഴേ ഭൂതിയാവും. ഓരോക്കെ ഉടുക്കലും പോകുമ്പോഴേ ഓരോ അത്ര ഡ്രസ് എടുത്ത് കൊടുക്കല് മുത്തേ ഇതിട്ടോ നല്ല ഭംഗി ഉണ്ടാവും എനിക്ക് എന്ന് പറഞ്ഞാണ്ട് ആരോട് പറയാം. ഒന്നുമില്ല ഞാനേ ഒരാത്മകഥം പറഞ്ഞതാ ഇങ്ങേ. അല്ലോ ഇതാകെ ടൈറ്റാണ് കേട്ടോ, അങ്ങോട്ട് വേറെ മാതിരിയല്ല എനിക്ക് നൂരാൻ പറ്റില്ലല്ലോ. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്, ഇതൊന്ന് വലിച്ചു വരിക്കണേ. അയ്യോ ശ്വാസം കിട്ടില്ല. ഇപ്പൊ എന്താ കാട്ടുക, നമുക്കിപ്പൊ ഇങ്ങനെ കൊള്ളാതായിനാ. ഇതോ നമ്മളെ ആസിമിന്റെ കല്യാണത്തിന് എടുത്തത് അപ്പൊ ഒരു ആറേഴ് കൊല്ലൊക്കെ ആയിട്ടുള്ളൂ ഉണ്ടാകുന്ന. അല്ല ഈ മാത്രം തുടച്ചു കൊള്ളുമ്പോ ഞാന് കൊള്ളാതിരിക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ സാരി എടുക്കല്ലേ ഉറങ്ങി ചെയ്തതില്. എല്ലാരും സാരിനെ കാര്യം. എന്നാ പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കണ്ടാണ് താവണി വണ്ടാറക്കിയത്. പോകുമ്പോ ജന്മ അത് കീറിനില്ല സാരി. ഇപ്പൊ അത് കാര്യം ചെയ്യണ്ടേ, എന്റെ ബ്ലൗസ് ഒക്കെ ഏ നട്ടത്താണ് അവരപ്പേ. അപ്പൊ തന്നെ നമുക്ക് പറഞ്ഞാൽ മതി ആ സാരി എടുത്തതാണ്. അപ്പൊ ഞാൻ അത് അവിടെ ഇരുന്നാണ്ട് ഇങ്ങനെ ആയം ചെയ്യണോ. ഇപ്പൊ രണ്ടാമത്തെ പണിയാണ് ഇരിക്കുന്നത്. കറണ്ട് പറഞ്ഞു അങ്ങനെ തന്നെയാണ് മനുഷ്യൻ എവിടേക്കെങ്കിലും ഇറങ്ങുന്ന നേരെ കാര്യം. ഇതൊക്കെ നേരത്തെ കാലത്ത് ഒന്ന് ഒരുക്കി വെക്കുക എന്ന് വിചാരിച്ചു നോക്കുമ്പോ വരുമ്പോ എനിക്ക് വെയിറ്റ് എടുക്കാത്ത കണ്ടു. എത്ര ടൈം? ഇന്നും എന്നത്തെയും പോലെ ലേറ്റ് ആവുന്ന തോന്നുന്നെ. ഞാൻ ഡ്രസ് മാറ്റി കഴിഞ്ഞിട്ടുള്ളു. കൺമിഷ എഴുതിയില്ലെങ്കി ഒരു സുഖം ഉണ്ടാവില്ലമ്മ. കൺമിഷ എഴുതിയിട്ടില്ലെങ്കി എന്താ പറയാ, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഓണപരിപാടിയൊക്കെ അല്ലേ, അപ്പൊ അത്യാവശ്യം ലുക്കിലൊക്കെ പോവണ്ടേ. എല്ലാവരും നല്ല ലുക്കിലാവുമ്മ വരുന്നത്. ഞാൻ മാത്രം കൺമിഷ ഒന്നും എഴുതാതെ പോയാൽ ശരിയാവൂല. അത് സാരല്ല, അവര് കുറച്ചു നേരം വെയിറ്റ് ചെയ്തോളൂ. പൊതുവേ ഞാൻ എപ്പോഴും വൈകി വരുന്ന ആളല്ലേ. എല്ലാരും പോവാ റെഡി. ഇനി ആ നേരം വൈകി എല്ലാരും ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും. റിനു എന്റെ കമ്മലി കണ്ടോയേ, എവിടേക്കെങ്കിലും പോവാ നേരത്തെ ഒന്നും തരഞ്ഞാ കാണൂല. ഞാൻ കമ്മലി ഇവിടെ വെച്ചതാ. ഈ അത് എവിടേക്ക് എടുത്തേച്ച്? ആ കിട്ടി. സമയം ഒരുപാടായിട്ടോ, എല്ലാരും എത്തിയിട്ടുണ്ടാവും. ഹന്നു ജാസ്മിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും എന്നാ തോന്നണം. ഇച്ചു ഇച്ചു നീ എവിടെ, നിന്നെ കാണില്ലല്ലോ. ഓണ പ്രോഗ്രാമിന് പോവാനായിട്ടുണ്ട്, വേഗം വാ. ഞാൻ പൂ പഴിക്കാണ്. നമുക്ക് ഓണപ്പൂക്കള് ഇടണ്ടേ, കൊറേ കൊറേ പൂക്കള് ഇവിടുണ്ട്. ദാ നോക്ക് എല്ലാരും റെഡി ആയല്ലോ ഓണപ്പരിപാടിക്ക്. Thank you.
നിൽക്കട്ടെ, ഒരു സെൽഫി എടുത്തിട്ട് ഇപ്പം ഇറങ്ങാം.